ചേമ്പിൻ്റെ ആ തണ്ട് കിട്ടിയിട്ടുണ്ട്, മുറിച്ചെടുത്ത്. ഓക്കേ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പിന്നെ ഇതേ വാഴയുടെ കൈത്തണ്ടും. അപ്പോൾ ഇത് മൂന്നും കൂടെ, മൂന്നിൽ നിന്നും വരുന്ന ഡിസൈൻ എന്താണെന്ന്. ഹായ്, വെൽക്കം ടു കോബുസുര വ്ളോഗ്സ്. ഫ്രണ്ട്സ്, എല്ലാവരെയും കണ്ടിട്ട് കുറേ ദിവസം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ വെജിറ്റബിൾ പ്രിന്റിങ്, ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുന്ന സംഭവം എന്താണ്, അതിൻ്റെ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോണേ. എൻ്റെ കൂടെ കുഞ്ഞൂട്ടനുണ്ട്, ശ്രീകുട്ടനുണ്ട്, രണ്ടുപേരും കൂടെ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൂടെ വന്നതാണ്. അപ്പോൾ തുടങ്ങാല്ലേ. എന്താണ് വെജിറ്റബിൾ പ്രിന്റിങ്, അല്ലെങ്കിൽ എന്താണ് ഫാബ്രിക് പെയിൻറ് യൂസിങ് വെജിറ്റബിൾസ്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1980s അത് അതിന് മുന്നേ ആണോ ശേഷമാണോ ഒന്നും അറിയില്ല, കൂടുതൽ അതുകൊണ്ട് തള്ളാനും കാര്യങ്ങളും നിൽക്കുന്നില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ 1 to 2 പ്ലസ് ടു വരെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലുള്ളതും ആയ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ എന്നറിയോ നിങ്ങൾക്ക്, അതായത് പ്രവൃത്തി പരിചയ മേള. അപ്പോൾ പ്രവൃത്തി പരിചയ മേളയിലെ ഒരു ഐറ്റമാണ് വെജിറ്റബിൾ പ്രിന്റിങ്, അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ് യൂസിങ് വെജിറ്റബിൾസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. എന്താണ് പ്രവൃത്തി പരിചയ മേള? എല്ലാവർക്കും അറിയായിരിക്കും, പൊതുവെ നമ്മൾ പറയുന്ന ശാസ്ത്രമേള എന്നാണ്, അതായത് സയൻസ് ഫെയർ. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയ മേള. എല്ലാ മേഖലയിൽ നിന്നുള്ള കഴിവുള്ള ആൾക്കാരും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി മേള. അതിലൊരു കൊച്ചു ഭാഗമാണ് ഈ പ്രവൃത്തി പരിചയ മേള എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാൻഡ് മെയ്ഡും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കുഞ്ഞ് ഐറ്റമാണ് വെജിറ്റബിൾ പ്രിന്റിങ്. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇതേ ഉള്ളൂ, അതായത് 1 to 2 വരെ വരുന്ന കാലഘട്ടത്തിൽ ഇതേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് വെജിറ്റബിൾ പ്രിന്റിങ് എന്ന് പറഞ്ഞൊരു ഐറ്റം. ഞാൻ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നതാണ് നമ്മുടെ വിഷയം. ഞാൻ 1 to 4 വരെ പഠിച്ചത് അരൈ സ്കൂളിലാണ്. അതുപോലെ തന്നെ 5 to 2 വരെ പിന്നെ പഠിച്ചത് നമ്മുടെ കക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാനങ്ങനെ 5 ഇവിടെ എത്തി. 6 ജയിച്ച് പാസ്സായി കഴിഞ്ഞ് നമ്മുടെ ഈ സയൻസ് ഫെയർ വന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത്, അതായത് ഞാൻ 6 പഠിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു നമ്മുടെ 1 വരുന്നത്. അപ്പോൾ അവിടുത്തെ ടീച്ചറുണ്ട്, കമലാഷ് ടീച്ചർ. കമലാഷ് ടീച്ചർ നിങ്ങളൊന്ന് കണ്ടോ, ആ പിഷ്കു. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു, നിനക്ക് അത്യാവശ്യം ചിത്രം വരയ്ക്കാനൊക്കെ അറിയാമല്ലോ, അപ്പോൾ നമ്മുടെ ഇതേപോലെ പ്രവൃത്തി പരിചയ മേള വരുന്നുണ്ട്, അപ്പോൾ അതിലൊരു ഐറ്റം ഉണ്ട്, ആ വെജിറ്റബിൾ പ്രിന്റിങ് എന്നാണ് പേര്, അപ്പോൾ നിനക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ ഞാനും എന്താ സംസാരിച്ചു. അങ്ങനെ ടീച്ചർ എനിക്ക് ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങിൽ കാണിച്ചു തന്ന ഡിസൈൻ ആണ് ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അതാണ് ടീച്ചർ എനിക്ക് ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങിൽ കാണിച്ചു തന്ന ഡിസൈൻ. അപ്പോൾ ടീച്ചറാണ് എന്നെ അതിലേക്ക് കൈ പിടിച്ച് കടത്തിയത്. അങ്ങനെ ടീച്ചർ ഉരുളക്കിഴങ്ങിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഒരുപാട് നമ്മൾ പച്ചക്കറികൾ അതിനകത്ത് തന്നെ ഇൻബിൽഡായിട്ട് ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ഈ വാഴയുടെ തണ്ടില്ലേ, കൈ വാഴയുടെ കൈത്തണ്ട്, അതുപോലെ തന്നെ ചേമ്പിൻ്റെ കൈത്തണ്ട്, ഇതിലൊക്കെ കുറേ ഇൻബിൽഡായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്ന ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ വന്ന സമയത്ത് ഓക്കെ ഇതൊക്കെ പഠിച്ചു, അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ പഠിച്ചു. 6 ഞാൻ മത്സരിച്ചു, ഒന്നും കിട്ടിയില്ല. തൊട്ടടുത്ത വർഷം എനിക്ക് സബ് ജില്ലാതലത്തിൽ തേർഡ് പ്രൈസ് കിട്ടി. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ എൻ്റെ ആദ്യത്തെ കയ്യൊപ്പ് അങ്ങനെ പതിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അതിന് നന്ദി പറയാനുള്ളത് കമലാഷ് ടീച്ചറോടാണ്. ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ മേഖലയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഞാൻ 9-10 എത്തി. അപ്പോൾ 9-10 എത്തിയപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ആർട്ട് അധ്യാപകനായിട്ട് നമ്മുടെ ശ്യാമശശി മാഷ് വന്നു. ദേ ഇതാണ് ശശി മാഷ്. ഓക്കെ, അപ്പോൾ മാഷിനെ അറിയാത്തൊരു കലയില്ല. എല്ലാ കലയിലും മാഷിൻ്റെ കഴിവ് മാഷ് തെളിയിച്ചതാണ്. മാഷാണ് കൂടുതലായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഡിസൈനും കാര്യങ്ങളും. നിങ്ങൾ കണ്ട മയിലും അതുപോലെ തന്നെ ആനയും അതുപോലെ തന്നെ അതിന് മുന്നേ കണ്ട ഡിസൈനും കാര്യങ്ങളൊക്കെ എന്നെ മാഷ് പഠിപ്പിച്ചതാണ്. പിന്നെ അങ്ങനെ ഞാൻ കുറേ ഇമ്പ്രൂവ് ആയി. പിന്നെ അടിപൊളി കളർ കോംബോയും മാഷ് പഠിപ്പിച്ചു വന്നു. അങ്ങനെ 10 പഠിക്കുന്ന സമയത്ത് അപ്പോൾ സബ് ജില്ലാ തലത്തിൽ ഫസ്റ്റ് അടിച്ചു, ജില്ലാ തലത്തിൽ ഫസ്റ്റ് അടിച്ചു, സംസ്ഥാന തലത്തിൽ നമ്മുടെ കാസർഗോഡിനും കക്കാട് സ്കൂളിനും വേണ്ടി മത്സരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ സംസ്ഥാന തലത്തിൽ അങ്ങനെ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഞാൻ സാരി ഡിസൈൻ ചെയ്യുന്നത് കണ്ടത്. ഞാൻ ചെയ്തത് ബെഡ്ഷീറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ സാരി ഡിസൈൻ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയത് വെച്ചാൽ 3 കൊണ്ട് 7 സാരി ഡിസൈൻ ചെയ്തൊരു ചക്കനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അവനെന്ന് വെച്ചാൽ സാരി നമ്മൾ സാധാരണ സാരി 6 ഉണ്ടാകും, പക്ഷേ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ചുരുക്കിയതായി, അതായത് നീളം കുറച്ച് സാരി ആയിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്താ
അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ മത്സരിച്ചാലും കിട്ടുന്ന ഒരു ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ചെയ്ത് ബെഡ്ഷീറ്റ് അവൻ ചെയ്ത സാരി, അപ്പോൾ സാരി അത്ര ഏഴെണ്ണം കണ്ട് അവൻ ചെയ്തു, അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് തന്നെയാണ് ഒബ്വിയസ്ലി ഫസ്റ്റ് കിട്ടി സന്തോഷം. പിന്നെ എനിക്ക് സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പറ്റുന്നതും സ്കൂളിന് വേണ്ടിയും കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയൊക്കെ ഒരു പോയിൻ്റ് നേടുക എന്നുള്ളത് വലിയൊരു എന്താ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ ശശിമാഷാണ് അതിലേക്ക് എത്തിച്ചത്, അപ്പോൾ മാഷ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ പ്ലസ് ടു കാലഘട്ടം, ഓഹ് അതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു കാലം. ഓക്കെ, അങ്ങനെ പ്ലസ് ടുവിലേക്ക് എത്തി. അവിടുന്ന് ഇതേപോലെ തന്നെ പ്ലസ് ടുവിന് ഞാൻ മത്സരിച്ചില്ല, കാരണം പ്ലസ് ടുവിൽ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് എന്താ പോകണമെന്ന് പറഞ്ഞോട് ഞാൻ പ്ലസ് ടുവിന് മത്സരിച്ചില്ല. പ്ലസ് ടുവിന് ഞാൻ വേറെ റൈറ്റ് എടുത്തു, അത് മെറ്റൽ എൻഗ്രേവിംഗ് എന്ന് പറഞ്ഞത്. അതിന് പ്രൈസ് ഒന്നും കിട്ടില്ല. മാഷിന് അതും അറിയാം, മാഷാണ് അതും പഠിപ്പിച്ചു തന്നത്, ശശിമാഷാണ് അതും പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ പ്ലസ് വണ്ണിൽ പോയില്ല. പിന്നെ പ്ലസ് ടുവിലേക്ക് എത്തിയ സമയത്ത് ഇതേപോലെ തന്നെ എൻ്റെ അവസരം വന്നു. മാഷുണ്ടായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടിപൊളി ഡിസൈനും കളർ കോമ്പവും കാര്യങ്ങളൊക്കെ തന്നെ വന്നു. അപ്പോൾ സബ്ജില്ലാതലത്തിൽ ഫസ്റ്റ്, ജില്ലാ തലത്തിൽ ഫസ്റ്റ്, വീണ്ടും സംസ്ഥാന തലത്തിൽ പ്ലസ് ടുവിൽ മത്സരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ചെയ്തത് സാരിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിൽ സാരി കണ്ടു, പിന്നെ ആ സാരി കണ്ടു. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പ്ലസ് ടു എത്തുമ്പോൾ സാരിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്ത സാരി 6 മീറ്റർ കംപ്ലീറ്റ് ഡിസൈനായിരുന്നു. ആ ഡിസൈൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് അതിൻ്റെ പകുതിയും കാര്യം പകുതി ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാരിൽ. ഇനി ഫുൾ അങ്ങനെയാണ് ആ സാരി ചെയ്ത അതിൻ്റെ ഫുൾ ഡിസൈനൊക്കെ വരുന്നത് ഇനിയുള്ള നമ്മുടെ സാരി ഡിസൈനിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സാരി ചെയ്തു. അപ്പോൾ 6 മീറ്റർ സാരി ഞാൻ ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്തു. പക്ഷേ ഞാനവിടെ പോയി നോക്കുമ്പോൾ മുന്താണി കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തു, അതുപോലെ തന്നെ എന്താ പറയുക ബാക്കി ബാക്കോട്ടും ഫുള്ള് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവർ ചെയ്ത് വെച്ചാൽ ഗ്യാപ്പൊക്കെ ഇട്ട് മുന്താണി മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി വലിയ ഡിസൈനൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ ചെയ്തത്. പക്ഷേ എനിക്ക് എനിക്ക് അതിലും പ്രൈസ് കിട്ടിയില്ല, എന്താ ഒരു ഗ്രേഡാണ് കിട്ടിയത്. പക്ഷേ എനിക്കതിൽ സങ്കടം തോന്നിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഡിസൈനും നമ്മൾ ആ ഒരു തലത്തിലേക്ക് ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത് അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. പിന്നെ ഒരു അടിപൊളി ഡിസൈൻ എനിക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു അതായത് ഒരു മനുഷ്യൻ്റെ രൂപം ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു നൃത്തം ചെയ്യുന്നൊരു സ്ത്രീയുടെ രൂപം, നമ്മുടെ പപ്പായില്ലേ, പപ്പായനെ കൊണ്ടൊരു ചെറുക്കൻ അടിപൊളിയായിട്ട് ഡിസൈൻ. അത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ ഓറഞ്ച് സാരിയിൽ അത് ബ്ലാക്കിൽ ചെയ്തു. അപ്പോൾ എന്താ പൊളി വ്യൂ ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അവൻ വേറെ കുറേ സാരി ചെയ്തു. അപ്പോൾ എന്തായാലും സംസ്ഥാനത്തിൽ മത്സരിച്ചല്ലോ പ്ലസ് ടുവിലും, അപ്പോൾ അതിനും ഒരു സന്തോഷം. അങ്ങനെയാണ് ഞാൻ ഈ ഐറ്റം കാര്യങ്ങളൊക്കെ പഠിച്ച് മാഷിൻ്റെയും അതുപോലെ തന്നെ കമലാഷ് ടീച്ചറെയൊക്കെ ഒരു എന്താ സഹകരണവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഞാൻ പഠിച്ച് സംസ്ഥാന തലത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് കുറേ അറിവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഈ ഐറ്റത്തിലേക്ക് എത്തിയതും പഠിച്ചതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മുഖാന്തരമാണ് നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് എത്തിയതും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് മോശമല്ലേ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അടുത്ത സാരിയിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് കൂടുതൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ട്, വാഴയുടെ തണ്ട് ഇതൊക്കെ വരുന്നത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ പോയിട്ട് നിങ്ങൾ കണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇനി നമ്മുടെ മറ്റേ പച്ചക്കറികളുടെയും കാര്യങ്ങളുടെയൊക്കെ ഒരു ഡിസൈനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിത് ചേമ്പിൻ്റെ ആ തണ്ട് കിട്ടിയിട്ടുണ്ട് മുറിച്ചെടുത്ത്. ഓക്കെ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പിന്നെ ഇതേ വാഴയുടെ കൈത്തണ്ടും. അപ്പോൾ ഇത് മൂന്നും കൂടെ മൂന്നിൽ നിന്നും വരുന്ന ഡിസൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ കളർ കോമ്പോ എന്ന് പറയുന്നത് ഞാനിവിടെ എനിക്ക് ഉള്ള കളർ വെച്ചാണ് കളർ കോമ്പോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് കളർ കോമ്പോ ആക്കി എടുക്കാമെന്നാണ്. പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പെർഫെക്ഷനിൽ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആയുധവും കാര്യങ്ങളൊക്കെ എടുത്ത് പണിപ്പുരയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതേ അത് നമ്മളെ ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ നൈസായിട്ട് മുറിക്കണം. ആ മുറിക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് ആ റൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നൈസായിട്ട് മുറിച്ച് ലെവലാക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമായ കളർ, അപ്പോൾ ഇവിടെ ഞാൻ ബ്ലാക്കും ഓറഞ്ചുമാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കളർന്ന് സ്പോഞ്ചിൽ കപ്പിൾ ചെയ്തു, അതിനിട്ട് നമ്മുടെ തണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തുണിയല്ല ഇപ്രാവശ്യം, ഞാൻ ബുക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പെർഫെക്ഷൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടാകും, ബുക്കും കടലാസ് ആയതുകൊണ്ട് പ്രശ്നമുണ്ടാകും. അപ്പോൾ കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് പെർഫെക്ഷന് വേണ്ടി ഒന്നും കൂടെ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്
ഒന്നും കൂടെ വെച്ചു. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഡിസൈൻ ആയിട്ട് വരാൻ വേണ്ടി പോണത് ചേമ്പിൻ്റെ തണ്ടിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കൊടുത്തു നോക്കിയാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ റൗണ്ട് ഷേപ്പ് അതിന് നമ്മൾ വെണ്ടയ്ക്ക മുറിച്ച് നൈസായിട്ട് മുറിക്കുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കുരുവില്ലേ, അത് നൈസായിട്ട് നമ്മുടെ നൈഫ് ഉപയോഗിച്ചെടുത്ത് കളയുക, എന്നാലേ ആ കറക്റ്റ് പ്രിൻ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കളറ് മഞ്ഞയും അതുപോലെ തന്നെ നീലയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ അതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് കാണാനൊരിതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ മാത്രമല്ല അതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചുറ്റും വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത വാഴയുടെ തണ്ട് മുറിക്കുകയാണ്. വാഴയുടെ തണ്ട് മുറിച്ചു, അപ്പോൾ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ എടുക്കുന്ന മൂന്ന് കളർന്ന് വെച്ചാൽ പച്ചയും അതുപോലെ തന്നെ കറുപ്പുമാണ്. പ്രിൻ്റ് ഔട്ട് വരാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ അകത്തെ ഡിസൈൻ വരുന്നത്. അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ നോക്കിയെടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നമ്മൾ ബാക്കി വരുന്ന നമ്മുടെ ചേനത്തണ്ടിൻ്റെ തണ്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പാണ് വരിക. അതിന് കൊടുത്തേക്കുന്ന കളർന്ന് വെച്ചാൽ ഓറഞ്ചും നീലയാണ്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതും ഇതേ റൗണ്ടിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ രണ്ട് ചേമ്പിൻ്റെയും വാഴയുടെയും തണ്ടും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഡിസൈൻ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, അങ്ങനെയുണ്ട്, പൊളിയല്ലേ. പിന്നെ നമ്മുടെ ഈ അതായത് നമ്മൾ ഈ വർക്ക് എക്സ്പീരിയൻസിന് പോകുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവലൊക്കെ മത്സരം, എല്ലാ മത്സരത്തിലും നമ്മുടെ കൂടെ വരുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരുടെ പേരൊന്നും എടുത്ത് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് ഓരോരാളായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ ഒരാളാണ് വന്നെങ്കിൽ അതായത് മെയിനായിട്ട് ഒരാൾ എന്തായാലും ഉണ്ടാകും, കമല ടീച്ചറെ പോലെ, അതായത് ശശിമാഷയും കമല ടീച്ചറെ പോലെ ഉണ്ടാവും. പിന്നെ കൂടെ വരുന്നവർ എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറുമാരൊക്കെ ആയിരിക്കും. ഇപ്പോൾ എന്താ സംസ്ഥാന ലെവലിലൊക്കെ ആവുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി സ്റ്റേ ഒക്കെ ചെയ്യും. നമ്മളിപ്പോൾ മലപ്പുറത്താണ് ഉണ്ടായതെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ച് തരാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കൂടുതൽ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. രണ്ട് സ്റ്റേറ്റ് ലെവൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ജില്ലാ ലെവല് സബ് ജില്ലാ ലെവലും വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് പോയി കാണുന്നവരേക്കും ബൈ ബൈ. കുറച്ച് പൊക്ക് നീ മോൻ്റെ തലേരതെ ലെവലിൽ വാ, തലേരതെ. ഓക്കെ, ചിരിക്കണേ, ചിരിക്ക്, മാക്സിമം ചിരി, വല്ലാണ്ട്. ആ ഓക്കെ, അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ തുടങ്ങാതെ നമ്മ എല്ലാരും ഒന്നിച്ച് പറയണം. എന്തു പറയല്ലേ, അപ്പൊ തുടങ്ങാലേ. ത്രീ ടു വൺ, അപ്പൊ തുടങ്ങാലേ. കുറച്ച് അങ്ങനെ പറയാം.